നമസ്കാരം നമ്മൾ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് നല്ല ആവിൽ വേവിച്ചെടുക്കുന്ന ഒരു നാടനപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ഇതാ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം ഇത് കണ്ടോ നല്ലൊരു കിണ്ണത്തപ്പക്ക പോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഗോതമ്പൊടി കൊണ്ട് നമ്മൾ തയ്യാറാക്കുന്ന ഒരു അടിപൊളി അപ്പമാണിത് അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് നോക്കിയിട്ട് വരാം നല്ല ടേസ്റ്റിയാണ് കേട്ടോ അപ്പം നമുക്കിതിനെന്തൊക്കെ വേണമെന്നും നമുക്കൊന്ന് നോക്കിയിട്ട് വരാം അപ്പോൾ അതാ നമ്മുടെ അപ്പം തയ്യാറാക്കാനായിട്ട് ഞാൻ എന്താ ഇവിടെ ഒരു ബൗൾ നിറയെ ഗോതമ്പൊടി എടുത്തു വെച്ചിട്ടുണ്ട് ഇതൊരു മൂന്ന് കപ്പ് ഗോതമ്പൊടിയാണ് കേട്ടോ ഞാനിവിടെ എടുത്തു വച്ചേക്കുന്നത് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് നാളികേരമാണ് അപ്പോൾ അതാണ് ഞാനിവിടെ ഒരു ചെറിയ ബൗൾ നാളികേരം ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് നല്ല പച്ച നാളികേരം പിന്നെ നമുക്കിതിലേക്ക് വേ മധുരത്തിനാവശ്യമായ ശർ ശർക്കരയാണ് നമുക്ക് വേണ്ടത് ശർക്കരയോ പഞ്ചസാരയോ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർക്കാം കേട്ടോ ഞാനിവിടെ ശർക്കരയാണ് യൂസ് ചെയ്യുന്നത് ശർക്കര പാനിയാക്കിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതൊന്ന് നമുക്ക് പാനിയാക്കാനായിട്ട് നമുക്കിതൊന്ന് അടുപ്പത്ത് വെച്ച് ഉരുക്കിയെടുക്കാം അതുപോലെ തന്നെ നമ്മുടെ നാളികേരം നമുക്കൊന്ന് അടിച്ചെടുക്കണം അപ്പോൾ താ ഞാനിവിടെ ഒരു ചെറിയ മിക്സിയിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നാളികേരം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം അപ്പം നല്ല പേസ്റ്റ് പരുപത്തിയിൽ നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഒന്നിലെങ്കിൽ പാലായിട്ട് ചേർക്കാം ഞാനിപ്പോൾ ഇത് മുഴുവനായി തന്നെ ചേർക്കാണ് നമ്മൾ പാല് മാത്രമായിട്ടല്ല ചേർക്കുന്നത് ഈ നാളികേരം അങ്ങനെ തന്നെ നമ്മൾ ചേർക്കാണ് അപ്പോൾ ഇതാണ് നമുക്ക് ഇനി ഒരു ബൗളെടുത്ത് അതിലേക്ക് നമ്മുടെ എടുത്തു വെച്ചിരിക്കുന്ന ഗോതമ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഗോതമ്പൊടി ചേർത്തതിന് ശേഷം നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ നാളികേരമില്ലേ അത് നമുക്ക് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മുടെ നാളികേരവും ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂണോളമുള്ള ഏലക്ക പൊടിച്ചത് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയാണ് അതുപോലെ തന്നെ നമ്മൾ ഒരുക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ശർക്കര നീര് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നല്ല ചൂട്ടോടുകൂടി തന്നെയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമുക്ക് നമുക്കിതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഒട്ടും കട്ടയില്ലാതെ വേണം നമുക്ക് മിക്സ് ചെയ്യാനായിട്ട് അപ്പം നമുക്കിത് മിക്സ് ചെയ്ത് നോക്കിയതിന് ശേഷം ആവശ്യമെങ്കിൽ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതിപ്പോൾ നമ്മൾ നാളികേരം അടിച്ചായൊരു ജാറിൽ വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ ഒഴിച്ചത് അതുകൊണ്ടാണ് ഈ വെള്ളക്കളറ് അപ്പോൾ നമ്മുടെ നാളിയത്തിൻ്റെ എല്ലാ അംശം ഇങ്ങോട്ട് കിട്ടാൻ വേണ്ടിയാണ് അപ്പോൾ നമുക്ക് ഇനി ഇതിൽ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഇനി നമ്മൾ ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതാ കണ്ടോ ഒരു ഒക്കെ ബാറ്റർ പോലെ നമ്മളിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇനി നമുക്ക് ഒരു ഇഡലിപ്പാത്രം എടുത്ത് നമുക്കൊന്ന് കഴുകി വൃത്തിയാക്കി അടുപ്പത്ത് വെക്കാം ഇനി അതിൻ്റെ മുകളിലായിട്ട് ഇതാ ഞാനൊരു കിണ്ണമാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ ഉള്ളിൽ കുറച്ച് നെയ്യ് പുരട്ടിയായി ഞാൻ വെച്ചിട്ടുണ്ട് ഒരു മയം കിട്ടാനായിട്ട് ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബാറ്റർ നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മുടെ ഫ്ലെയിം ഓൺ ആണ് കേട്ടോ അപ്പോൾ ഇതിലെത്തിട്ട് ഒന്ന് ചൂടാവണം അപ്പം ഇനി ഇതാ നമ്മളിത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഒരു ഭംഗിക്ക് വേണ്ടിതാ ഞാൻ കുറച്ച് എള്ളൊന്ന് വിതറി കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ എള്ളോ ജീരകോ വൈറ്റ് ഉള്ളാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇതൊരു ഭംഗിക്ക് വേണ്ടിയാണ് അപ്പോൾ നമുക്ക് ഇതൊന്നിങ്ങനെ തോവിക്കൊടുക്കാം അപ്പോൾ ഇത് ഓപ്ഷനാണ് കേട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി അപ്പം ഇനി ഇത് നമുക്ക് മൂടി വെച്ച് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അതാ നമ്മുടെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ അപ്പമൊക്കെ നല്ല സൂപ്പറായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് നല്ല പൊന്തിയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതാ ചൂടാറിയപ്പോൾ നമ്മുടെ സ്റ്റീലിൻ്റെ ആ പാത്രത്തിൽ നിന്ന് ഞാനൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് നമ്മുടെ കളറെ വളരെ ചേഞ്ച് ആയിട്ടുണ്ട് കണ്ടോ ചൂടാറി വരുമ്പോൾ നല്ലൊരു ഡാർക്ക് ബ്രൗൺ കളറാണ് നമ്മുടെ അപ്പത്തിന് അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ നമ്മുടെ അപ്പം അപ്പതാ ഇപ്പം നല്ല സൂപ്പർ ഗോതമ്പുടി കൊണ്ടുള്ള ആവിയിൽ തയ്യാറാക്കുന്ന നമ്മുടെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവരും ട്രൈ ചെയ്തു നോക്കാം അപ്പം നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് പിന്നെ കാണാം ബൈ